ഇവിടെ വെച്ചാണ് ആ പയ്യനെ വെട്ടി കൊന്നത്. നമസ്കാരം, അനന്തു മാതരമ്പള്ളാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ തേവലക്കരയിലാണ്. ഒരുപക്ഷെ ഇന്നലെ ദൃശ്യമാധ്യമങ്ങളോടെയൊക്കെ നിങ്ങളൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഓണം മുമ്പറുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൽ ദേവദാസ് എന്നയാൾ മരണപ്പെടുകയും ചെയ്തൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവദാസ് മരണപ്പെട്ട അല്ലെങ്കിൽ ദേവദാസ് കൊല ചെയ്യപ്പെട്ട ആ ഒരു സംഭവ സ്ഥലത്താണ്. എൻ്റെ പുറകിൽ ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ദേവദാസ് മരണപ്പെടുന്നത്. ഈ പയ്യനെന്നല്ല, വേറെ ആര് തെറ്റെയ്താലും ഇത് കണക്കുള്ള പ്രതികളെ തീറ്റി പോറ്റാൻ കൊടുക്കരുത്. ഇതിപ്പോൾ നാളെ ഇവിടെ വന്നിട്ട് ജയിലിൽ നിന്ന് നാളെ അങ്ങോട്ട് സമയത്ത് ഇറങ്ങി വരിക, കരയറപ്പാട്ട് വരിക, ഇല്ലേക്കുന്ന ചേട്ടനെ വെട്ടിക്കൊല്ലും, എന്നിട്ട് വീണ്ടും പോകും എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകണ്ട, ജോലിക്ക് പോകേണ്ട, അന്തസ്സായിട്ട് അതിനകത്ത് ഇവരുന്ന് വിഷ്ഠാനം വെട്ടി നല്ല രീതി ആഹാരമായിട്ട് തടിച്ചു കഴുത്തു വരാം. ഇതിനു മുമ്പേ ഈ പയ്യൻ തെങ്ങേന്നൊന്ന് വീണായിരുന്നു, വന്ന് വെട്ടിപ്പോയി. അങ്ങനെ ഒരു ആറേഴ് മാസം ഒറ്റ കിടപ്പെന്ന് പറഞ്ഞാൽ മലം വരെ കഷ്ടം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മലം വരെ ഈ മരണപ്പെട്ട പയ്യനാണ് എടുത്ത്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചിലവ്. അന്നോടൊക്കെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി ഇവന് വേണ്ടിയ സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ അവൻ്റെ ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചടക്കുന്നതല്ലേ, അന്നേരം ഞങ്ങളെ കൊണ്ട് 100, 50, 1000 ഏറ്റവും കൂടുതൽ സഹായിച്ച ഈ മരണപ്പെട്ട പയ്യനാണ്. എന്തിനാണ് ഇന്നലെ രാവിലെ തന്നെ അവൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അരി ഒട്ടും മഞ്ഞപ്പൊടി വരെ എല്ലാം മേടിച്ചു കൊടുത്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് വെള്ളപൊടി തുടങ്ങിയതാണ്. വീട്ടിൽ പോയി കത്തുകൾ എടുത്തുകൊണ്ടാണ് ഈ പണിഞ്ഞത്. ഈ ഓണ ബമ്പർ രണ്ടുപേരോടെ ഷെയറിട്ടെടുത്തായിരുന്നു. ഷെയറിട്ടെടുത്ത കൂട്ടത്തിൽ ഇന്നലെ ഇവിടെ ഒരു ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഒരു വാക്കിറക്കം ഉണ്ടായി. അന്നേരം ഇയാൾ മരിച്ച പയ്യൻ ഇവിടെ ഇങ്ങനെ കിടന്നെയാണ്. ഇതിൻ്റെ ഒരു സംസാരം ഉണ്ടായപ്പം ഉടനെ ഇയാൾ വീട്ടിൽ പോയി കത്താറെടുത്തു, നൈ വെട്ടറാന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇവിടെ ആണ് വെട്ട് ഏറ്റേക്കുന്നത്. ഈ മടക്ക് ഒരു വെട്ട് തെറിച്ചു പോയെന്ന്, പിന്നെ ചറപറാന്ന് അഞ്ചാറ് വെട്ട് വെട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇയാൾ ഇറങ്ങി ചാടി ഇവിടെ വന്നത്, അതാണ് ഇവിടെ കംപ്ലീറ്റ് കിടന്നത്. ഇവിടെ ഏകദേശം കുറച്ച് സമയം നിന്നു. അന്നേരം ഈ കത്താളും എടുത്തു മൂപ്പരന്മാർ, ഇവർ രണ്ടൊരു മൂപ്പരന്മാരാണ്, ഈ കത്താളും എടുത്തുകൊണ്ട് വീശി എല്ലാവരും ഭീഷണിപ്പെടുത്തി. ഇവർ ഈ കത്താളി വീശിയ സമയത്ത് ഇവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അവനും രോഗിയാണ്. അപ്പം ഞാൻ ചെന്ന് ഒരു വടിയെടുത്ത് തലയ്ക്ക് ഒന്ന് കൊടുത്താലും ഇവനെ കത്താൾ വീഴുന്നു. ഞാൻ നാളെ തീർച്ചയായിട്ടും അകത്തു പോകും. ആ വല്ലാത്ത ഒരു സംഭവമായിരുന്നു. ഇപ്പം ഇന്നലെ ഒരു 1 മണി കഴിഞ്ഞ് 1.5 ഇത് സംഭവം ഇവിടെ നടക്കുന്നത്. ഇപ്പം ഇവർ തമ്മിൽ ഇതിനു മുമ്പും വഴക്കും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട്, പക്ഷേ അതൊന്നും ഇത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇന്നലെയാണിത് ഒരു കയ്യാങ്കളിയിൽ അവസാനിച്ചു. പക്ഷേ മരു കൊല്ലുമെന്നും പറയാനുള്ള രീതി വെട്ടിയതല്ലെന്ന് തോന്നുന്നു. പക്ഷേ രക്തം വാർന്നാണ് പുള്ളി ഇവിടെ കിടന്നത്. പക്ഷേ ആരും എടുത്ത് കയറ്റിയോ, പക്ഷെ അന്നേരം കൊണ്ടുപോയിരുന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടനെയാണ് എല്ലാവരും പറയുന്നത്. ലോട്ടറി അത് ആൾക്കാരിങ്ങനെ പറയുന്നത്, പക്ഷേ അവർ നേരത്തെ രണ്ടുപേരോട് കൂടി ആ ലോട്ടറി എടുത്തായിരുന്നു. ഇപ്പം മദ്യപിച്ചതിൻ്റെ പുറത്ത് ഈ ലോട്ടറിയുടെ കാര്യം അവർ പറഞ്ഞായിരുന്നു. പക്ഷേ ലോട്ടറിയായിട്ട് സംബന്ധിച്ചെന്നുള്ള വിഷയമല്ലത്. അവർ തമ്മിൽ പരസ്പരം ഇതൊരു വാശി പറഞ്ഞാൽ വെട്ടടാന്നും പറഞ്ഞുള്ള രീതി ആ ഒരു സംസാര രീതി ഉണ്ടായിരുന്നു ഇവിടെ. എന്നാൽ നിന്നെ വിട്ടാടാന്ന് പറഞ്ഞ് അങ്ങനെ അജിത്ത് എന്ന് പറയുന്ന കക്ഷി പോയി വീട്ടിൽ പോയി കത്തള എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ദേവദാസ് കൈ നീട്ടുകയും അങ്ങനെ വെട്ടുകയാണ് ചെയ്തത്.